بسم الله الرحمن الرحيم ആത്മീയതയിലേക്ക് ആരാധനകളിലേക്ക് വിശ്വാസി സമൂഹത്തെ മാടി വിളിക്കുന്ന പവിത്രമായ റമദാൻ അതിന്റെ ഏറ്റവും അനുഗ്രഹ മുഹൂർത്തങ്ങളിലേക്ക് കടക്കുകയാണ്. അല്ലാഹുവിനെ അടുത്തറിയുന്ന, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന മുത്തഖീങ്ങളായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുണ്യ റമദാനിന്റെ അവസാനത്തെ രാവുകളും പകലുകളും ഏറെ മഹത്തരമാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ നിമിഷങ്ങളാണ്. എത്ര ആരാധനകൾ ചെയ്താലും മടുപ്പുളവാകാൻ പാടില്ലാത്ത ജീവിതത്തിൽ അല്ലാഹു നൽകിയ നിഅമത്തിന്റെ, റഹ്മത്തിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന അനുഗ്രഹീത മുഹൂർത്തങ്ങൾക്കാണ് ലോകമുഅ്മിനീങ്ങൾ ഇനിയുള്ള രാപ്പകലുകളിൽ സാക്ഷിയാവുക. അല്ലാഹു തആല അമലു സ്വാലിഹാത്തുകളിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ആത്മാർത്ഥതയോടെ ഏറ്റെടുത്ത രാവുകളാണ്, പകലുകളാണ് റമദാൻ മാസത്തിന്റെ അവസാനത്തെ രാപ്പകലുകൾ. മഹദി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ തന്നെ പറഞ്ഞു തന്നില്ലേ നമുക്ക്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. അല്ലാഹുവിന്റെ ഹബീബ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പവിത്രമായ പുണ്യ റമദാനിന്റെ 1 മുതൽ 20 ദിവസങ്ങളിൽ ഇല്ലാതിരുന്ന ഒരു പരിശ്രമം അതിനുശേഷമുള്ള 10 ദിവസങ്ങളിൽ നടത്തിയിരുന്നുവെന്ന് ഈ ഒരു ഹദീസിലൂടെ മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്ന് മാത്രമല്ല, പ്രിയപ്പെട്ട മഹദി പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ തങ്ങൾ റമദാൻ മാസത്തിന്റെ ഒടുവിലത്തെ 10 ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അഹ്യൽ ലൈല, ഹബീബായ റസൂൽ പിന്നെ രാത്രികളിൽ ഉറങ്ങിയിരുന്നില്ല. പാതിരാവുകൾ പകലാക്കി മാറ്റി, ആരാധനകൾ കൊണ്ട് സജീവമാക്കി അള്ളാഹുവിലേക്ക് പ്രവാചകൻ അടുത്തിരുന്നു എന്ന്, രാത്രികളെ പ്രവാചകൻ ജീവിപ്പിച്ചിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. മാത്രമല്ല, വഅൈഖല അഹ്ലഹു, തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാർ, തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ പവിത്ര റമദാനിന്റെ അവസാനത്തെ രാത്രികളിൽ കിടന്നുറങ്ങാതെ എഴുന്നേറ്റിരുന്ന് ആരാധനകളിൽ സജീവമാകാൻ പ്രവാചകൻ പ്രേരണ നൽകിയിരുന്നു, പ്രചോദനം നൽകിയിരുന്നു, അവരെ വിളിച്ചുണർത്തിയിരുന്നുവെന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ. എന്ന് മാത്രമല്ല, സ്വയമായി പ്രവാചകൻ ഒരു ത്യാഗത്തിന് സന്നദ്ധനാവുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തന്റെ മുണ്ടുകൾ മുറുക്കിയെടുത്തുകൊണ്ട് ആത്മാർത്ഥമായ ആരാധനകളിലേക്ക്, ആരാധനകളുടെ സജീവതയിലേക്ക്, പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് കടന്നാൽ പരിശ്രമിക്കുമായിരുന്നുവെന്ന് ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എങ്ങനെയാണ് നമുക്ക് കിടന്നുറങ്ങാൻ കഴിയുക? എങ്ങനെയാണ് നമുക്ക് കിടന്നുറങ്ങാൻ കഴിയുക? ഒരു തെറ്റുപോലും ചെയ്യാതെ സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞ, സ്വർഗം തുറക്കാൻ അല്ലാഹു തആല അനുവാദം കൊടുത്ത സ്വർഗത്തിന്റെ നേതാവ്, ലോകത്തിന്റെ നേതാവ്, ആത്മീയതയുടെ ആചാര്യൻ, ലോകത്തെ അന്ധകാരം മാറ്റി പ്രകാശത്തിന്റെ കിരണങ്ങളിലേക്ക് വഴിനെളിച്ച സത്യത്തിന്റെ പ്രവാചകൻ, ഹബീബുന വ നബിയുന വ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉറങ്ങാൻ കഴിയുക? ഇതിനും വലിയൊരു സൗഭാഗ്യം എന്താണ് ഇനി അല്ലാഹു നമുക്ക് നൽകാനുള്ളത്? പവിത്രമായ റമദാനിലെ ഇത്തരം സുന്ദര മുഹൂർത്തങ്ങളിൽ ആരാധന ചെയ്യാൻ കഴിയാതെ കിടന്നുറങ്ങുന്നവൻ, ഇത്തരം മഹത്തായ പുണ്യങ്ങളെ അവഗണിക്കുന്നവൻ, ഇഅ്തികാഫിന്റെ പുണ്യരാത്രികളെ മറന്നുപോകുന്നവൻ, അവനാണ് ഏറ്റവും വലിയ ഭാഗ്യദോഷി, അവനാണ് ഏറ്റവും വലിയ ഭാഗ്യഹീനൻ എന്നും നമുക്ക് പറഞ്ഞു തന്നത് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്.
ഈ പുണ്യരാത്രികളിൽ ഒരുപാട് പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കണം. കാരണം ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ലോകത്ത് കടന്നു വന്നിട്ടുള്ള ഒരു പ്രവാചകന്റെ അനുയായികൾക്കും ലോകത്തിന്റെ തമ്പുരാൻ ഔദാര്യമായി കനിഞ്ഞരുളാത്ത ഒരു മഹാസൗഭാഗ്യത്തെയാണ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് അല്ലാഹു നൽകിയത്. അല്ലാഹു അത് ഏറ്റെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, തഹറൗ ലൈലത്തൽ ഖദരി, ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ പ്രതീക്ഷിക്കണേ. ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ, ഇനിയുള്ള ഓരോ രാത്രികളും മഹത്തരമാണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ ഓരോ രാത്രികളിലും ലൈലത്തുൽ ഖദ്ർ എന്ന മഹാസൗഭാഗ്യത്തെ നിങ്ങൾ പ്രതീക്ഷിക്കണേ. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് പ്രവാചകൻ ഇഅ്തികാഫ് കൊണ്ട് രാത്രികളെ സജീവമാക്കിയത്. പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം അസ്വാജുഹു മിൻ ബഅദിഹി, ഹദീസിൽ കാണാം പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാരും ഇഅ്തികാഫിരുന്നു എന്ന് ഹദീസിൽ കാണാം. മഹാപുണ്യമാണ്, മഹാപുണ്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നമ്മുടെ വീടുകളിൽ നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി ആരാധനകൾക്ക് വേണ്ടി തയ്യാറാക്കിയ നിങ്ങളുടെ മുറികളിൽ മുസല്ല വിരിച്ചിട്ട് ആ മുസല്ലയിൽ ഇരുന്ന് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തേടുക. ആ രാത്രികളെ നിങ്ങൾ ഉറക്കം മാറ്റിവെച്ചുകൊണ്ട് ആരാധനകൾ കൊണ്ട് പെങ്ങളെ നിങ്ങൾ സജീവമാക്കുക. 17, 18, 19 വയസ്സുള്ള നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ ഇന്നലെ കണ്ടവന്റെ കൂടെ ഒളിച്ചോടിയിട്ട് ആത്മനൊമ്പരത്തിന്റെ കഥന കഥകൾ നമുക്ക് നൽകുന്ന എത്രയോ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ മനസ്സകങ്ങളിൽ വിശ്വാസത്തിന്റെ ഈമാനിന്റെ കിരണങ്ങൾ സ്ഥാനം പിടിക്കാനുള്ള ഏറ്റവും വലിയ മുഹൂർത്തങ്ങളാണ് ഇനിയുള്ള രാത്രികൾ. ആ പെൺമക്കളെ കൂടെ ഇരുത്തി ഉമ്മമാര് മാതൃക കാണിച്ച് ആത്മാർത്ഥമായി നല്ല അമലുകളുമായിട്ട് ഈ രാത്രികളെ നമ്മൾ സജീവമാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എത്ര ആരാധനകൾ ഈ രാത്രികളിൽ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹബീബായ പുണ്യ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട നബിയെ, ഇന്നത്തെ രാത്രിയിൽ ലൈലത്തുൽ ഖദറാണെന്ന് എനിക്ക് മനസ്സിലായാൽ, അങ്ങനെ ഉറപ്പായാൽ രാത്രിയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഹബീബായ പുണ്യ നബിയോട് ആയിഷ വന്ന് ചോദിക്കുമ്പോ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ പുണ്യ ഹബീബ് പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു മാതൃകയാവണം. ഹബീബായ നബി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക ഹഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി യാ കരീം യാ റഹീം യാ അല്ലാഹ്. ഒഴിവാക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഇന്നത്തെ സന്ധ്യ മുതൽ ഈ റമദാനിന്റെ സന്ധ്യകൾ അവസാനിക്കുന്നതുവരെ ഓരോ വിശ്വാസിയുടെയും മനസ്സുകൾ ഗദ്ഗദ ചിത്തരായി അല്ലാഹുവിനോട് വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നക അഫൂൻ, പടച്ചവനെ നീ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് റബ്ബേ. തുഹിബ്ബുൽ അഫ്വ, സർവപാപങ്ങളും പുറത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് റഹ്മാനെ നീ. അതുകൊണ്ട് ഫഅഫു അന്നി യാ കരീം യാ റഹീം യാ അല്ലാഹ്, കരുണയുള്ള റബ്ബേ, മാന്യനായ രക്ഷിതാവേ, ഫഅഫു അന്നി, എന്റെ തെറ്റുകൾ നീ എനിക്ക് പുറത്തു തരണേ അല്ലാഹ് എന്നാണ് റമദാനിന്റെ അവസാനത്തെ ഓരോ ദിവസങ്ങളിലും വിശ്വാസികൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. മഹദി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഹബീബായ പുണ്യ റസൂലിനെ സമീപിച്ചിട്ട് ഇഅ്തികാഫിരിക്കുമ്പോ പരിശുദ്ധ റമദാനിന്റെ പുണ്യരാത്രികളിൽ ലൈലത്തുൽ ഖദർ ഉറപ്പായാൽ എന്തു പറയണമെന്ന് ചോദിക്കുമ്പോ റിസാലത്തിന്റെ നാവ് കൊണ്ട് ഹബീബായ മുത്തു റസൂല് നബി മുഹമ്മദ് മുസ്തഫ മദീനയുടെ മണ്ണിൽ നിന്ന് ആയിഷയിലൂടെ ലോകത്തെ പഠിപ്പിച്ച മഹത്തായ വചനമാ, അല്ലാഹുമ്മ ഇന്നക ഹഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി യാ കരീം യാ റഹീം യാ അല്ലാഹ്. പുണ്യമായ രാത്രികളിൽ, അവസാന രാത്രികളിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ മഹത്തായ ആരാധനയാണ് ഈ ദുആ, ഈ ദിക്ർ. ഇത് സജീവമാക്കുക, അല്ലാഹു സ്വീകരിക്കട്ടെ.
രണ്ടാമതായി ഇസ്തിഗ്ഫാർ കൂടുതലായി വർദ്ധിപ്പിക്കുക. ആരാണ് മുഅ്മിനീങ്ങൾ? വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ പാതിരാത്രികളിൽ എഴുന്നേറ്റിരുന്ന് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നവരല്ലേ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള മുഅ്മിനീങ്ങൾ? അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ, പരലോകത്തെ പേടിക്കുന്നവർ, ഈ ലോകത്തെ ജീവിതം കൊണ്ട് നാളത്തെ പരലോകത്തിന് വേണ്ടി പറുദൂസ ഒരുക്കുന്നവർ, അവരാണ് മുഅ്മിനീങ്ങൾ. അവരുടെ ഗുണവിശേഷണമായിട്ട് ലോകത്തിന്റെ റബ്ബ് അവന്റെ പവിത്രമായ ഖുർആനിലൂടെ ലോകത്തെ പഠിപ്പിച്ച മഹത്തായ ശബ്ദം വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. ആ ഇസ്തിഗ്ഫാർ പ്രിയമുള്ളവരെ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് ഏറ്റുപറയുക. ഹബീബായ പുണ്യ റസൂലുള്ളാഹി തങ്ങൾ പോലും ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും അള്ളാഹു തനിക്ക് നൽകിയ അനേകായിരം അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഗദ്ഗദ ചിത്തനായി മുഹമ്മദ് മുസ്തഫ 100-ലധികം പ്രാവശ്യം ഓരോ ദിവസവും ചെയ്തിരുന്ന ആ അസ്തഗ്ഫിറുല്ലാഹുൽ അലീം പവിത്ര റമദാൻ മാസത്തിന്റെ അവസാനത്തെ രാത്രികളിൽ ചെയ്യാൻ പറ്റുന്ന മഹാപുണ്യമാണ്. അള്ളാഹു അതിനും തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമതായി നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യമാണ് പരിശുദ്ധ ഖുർആൻ. അതിറങ്ങിയ രാത്രിയാണല്ലോ, അതിറങ്ങിയത് കൊണ്ടാണല്ലോ പവിത്ര റമദാൻ ശ്രേഷ്ഠമായത്. അതിറക്കപ്പെട്ടത് ലൈലത്തുൽ ഖദറിന്റെ മഹാപുണ്യത്തിന്റെ രാത്രിയിലാണല്ലോ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. അള്ളാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയ രാത്രി ലോകത്തിലെ ഏറ്റവും അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന രാത്രി. അള്ളാഹു തആല ഈ ഭൂമിയുടെ തുടക്കം മുതൽ ലോകത്തിന്റെ അവസാനം വരെയുമുള്ള നാളുകളിൽ ഓരോ പകലുകളും രാത്രികളും കടന്നു വരുമ്പോൾ ലോകത്ത് വിശ്വാസിക്കു വേണ്ടി മനുഷ്യന് വേണ്ടി അള്ളാഹു ഒരുക്കിയ രാത്രികളിൽ ഏറ്റവും അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന അതിസുന്ദരമായ പ്രഭാതം വരെ സമാധാനം നിറഞ്ഞു നിൽക്കുന്ന മുഖറബുല്ല അംലാക്കു മലക്ക് ജിബിരിയിലും അനേക ലക്ഷം മാലാഖമാരും ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് വിശ്വാസികളുടെ കുടുംബങ്ങളിലും പള്ളികളിലും പ്രാർത്ഥനാ സദസ്സുകളിലുമൊക്കെ കടന്നു വരുന്ന ഏറ്റവും വലിയ അനുഭവം മുഹൂർത്തങ്ങളുടെ ജീവിത സാക്ഷ്യമാണ് ആ രാത്രിയിൽ സജീവമാകുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ മഹാപുണ്യത്തിലേക്കാണ് ഹബീബായ മുത്ത് റസൂല് നമ്മെ മാടി വിളിക്കുന്നത്. അള്ളാഹു തആല അത് ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ആ രാത്രിയിൽ ആരാധനകൾ ചെയ്തുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതിനേക്കാൾ വലിയൊരു അമല് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇഹ്തികാഫിന്റെ രാത്രികളിൽ നമുക്ക് ചെയ്യാനില്ല. ഖുർആനുമായിട്ട് ആത്മബന്ധം പുലർത്തുക. നാളത്തെ പരലോകത്ത് നമ്മുടെ വലത് കയ്യിൽ പിടിച്ച് നമ്മെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന അള്ളാഹുവിന്റെ അവാച്യമായ ഗ്രന്ഥം പരിശുദ്ധമായ ഖുർആൻ, അന്ധകാരം മാറ്റി ലോകത്തിന് പ്രകാശം പകർന്നു നൽകിയ ആ വിശുദ്ധമായ ഖുർആനിന്റെ പാരായണങ്ങൾ കൊണ്ട് രാത്രികൾ ധന്യമാവട്ടെ, ഏറ്റവും നല്ല മുഹൂർത്തങ്ങളാവട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. പറ്റുമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബിലീൽ എന്ന് പറയുന്ന മാലാഖ പരിശുദ്ധ ഖുർആൻ ദറസെടുത്തു കൊടുത്ത രാത്രികളാണ് ഇനി കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഖത്തമുൽ ഖുർആൻ അത് തീർക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുക. അതിന് നമുക്ക് അത്രത്തോളം ഒന്നും അറിയില്ലെങ്കിൽ ഓതാൻ കഴിയുന്ന ഒരുപാട് അധ്യായങ്ങളുണ്ട്. അനസ് തങ്ങൾ പറയുകയാണ്, ഇമാമുന ബുഖാരിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു സഹാബി നബിയുടെ അടുക്കലേക്ക് കടന്നു വന്നു, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട നബിയെ, ഇന്നീ ഉഹിബ്ബു ഹാദിഹി സൂറത്ത യാ റസൂലല്ലാഹ്. എന്നിട്ട് അദ്ദേഹം മോദി, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട നബിയെ, ഇന്നീ ഉഹിബ്ബു ഹാദിഹി സൂറ, ഈ സൂറത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയെ.
ഈ സൂറത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയെ. അള്ളാഹുവിന്റെ ഏകത്വത്തെ പറയുന്ന വലം യകുല്ലഹു കുഫുവൻ അഹദ്, ലോകമടക്കി ഭരിക്കുന്ന തമ്പുരാനോട് തുല്യത പുലർത്താൻ ലോകത്തൊരു മഹാശക്തിക്കും സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അധികാരത്തെ, അള്ളാഹുവിന്റെ അദീശത്വത്തെ, അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ, അള്ളാഹുവിന്റെ രാജാധികാരത്തെ ലോകത്തിനു മുമ്പിൽ പ്രാജ്വലമായി വിളിച്ചു പറയുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും സുന്ദരമായ ഒരു അധ്യായം സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേരിൽ അള്ളാഹു ലോകത്ത് പറഞ്ഞുകൊടുത്ത ഖുൽ ഹുവല്ലാഹു അഹദ്, ആ സൂറത്ത് എനിക്ക് ഇഷ്ടമാണ് നബിയേ. ഇന്നി ഉഹിബ്ബുക ഹാദിഹി സൂറത്ത യാ റസൂലല്ലാഹ്, എനിക്കിഷ്ടമാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ടൊരു സഹാബി നബിയുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ലോകത്തിന്റെ നായകൻ, ആത്മീയതയുടെ ആചാര്യൻ, സത്യത്തിന്റെ വെള്ളി വെളിച്ചം നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്ന ഹുബ്ബഹ അദ്ഖലക്കൽ ജന്ന, ആ അധ്യായത്തോടുള്ള നിന്റെ പ്രണയം, സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള നിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുന്ന മഹത്തായ സൂറത്തിനോടുള്ള നിന്റെ അതിയായ താൽപര്യം, അത് ഖലഖൽ ജന്ന, മോനെ നിനക്ക് സ്വർഗം നൽകും, അത് നിനക്ക് സ്വർഗപ്രവേശനത്തിന്റെ കാരണമാകുമെന്ന് സയ്യിദുന വ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ മൂന്നിൽ ഒന്നിന് സമമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് പാരായണം ചെയ്യാം. ഫാത്തിഹ, ഫലക്ക്, നാസ്, മുഅവിദതൈനി ഇതൊക്കെ പ്രധാനപ്പെട്ട അധ്യായമാണ് സൂറത്തുൽ പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും ഉജ്ജ്വലമായ വരികൾ ആയത്തുൽ കുർസിയാണ്. അതിനേക്കാൾ ശ്രേഷ്ഠമായ വചനങ്ങൾ ഖുർആനിലുണ്ടോ? അള്ളാഹുവിന്റെ മഹാസിംഹാസനത്തെ ലോകത്തിനു മുമ്പിൽ വിളിച്ചു പറയുന്ന ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി ഇഅ്തികാഫിന്റെ രാത്രികളിൽ 1000 വട്ടം നമുക്ക് പാരായണം ചെയ്ത് ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും ഉജ്ജ്വലമായ വരികളെ 100 കണക്കിന് വട്ടം ആവർത്തിച്ചു പറഞ്ഞ് പാതിരാത്രികളിൽ അനുഗ്രഹത്തിന്റെ, റഹ്മത്തിന്റെ മാലാഖമാർ നമ്മെ വലയം ചെയ്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സുന്ദര മുഹൂർത്തങ്ങൾ എന്റെ പ്രിയമുള്ള പ്രിയങ്ങളെ, ഉമ്മമാരെ, സഹോദരങ്ങളെ ഉണ്ടാക്കിയെടുക്കണ്ടേ? അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഖുർആനുമായിട്ട് ഈ രാത്രിയിൽ നമ്മൾ ആത്മബന്ധം സ്ഥാപിക്കുക. പിന്നെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒരു കാര്യം, മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹതിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ സംബിഹി. സുന്നത്ത് നമസ്കാരം, രാത്രി നമസ്കാരത്തോട് ശക്തമായ ഇടപെടലുകൾ നടത്തുക, സുന്നത്ത് നമസ്കാരത്തോട് അതീവ താല്പര്യം കാണിക്കുക. ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന രാത്രി, ഖദറിന്റെ രാത്രി, അള്ളാഹുവിലുള്ള അമിതമായ വിശ്വാസത്തോടെയും പടച്ചവനുള്ള വർദ്ധിച്ച പ്രതീക്ഷയോടെയും ആരെങ്കിലും നമസ്കരിച്ചാൽ ഓഫിറ ലഹു മാ തഖദ്ദമ മിൻ സംബിഹി, അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് നബിയുന വ ഹബീബുന വ സയ്യിദുന മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ ഒരുപാട് പുണ്യങ്ങളിലൂടെ, ആരാധനകളിലൂടെ, ഖുർആനുമായിട്ടുള്ള ബന്ധത്തിലൂടെ, ഇഅ്തികാഫിന്റെ മഹാപുണ്യത്തിലൂടെ റമദാനിന്റെ അവസാനത്തെ ഓരോ രാത്രികളും നാം സജീവമാക്കി അവസാനം റബ്ബിനോട് തേങ്ങി തേങ്ങി പറയുക മനസ്സിന്റെ മൗന നൊമ്പരങ്ങൾ, ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരാശകൾ, ജീവിതത്തിൽ നമുക്ക് ഏറ്റിട്ടുള്ള പ്രതിസന്ധികൾ, എല്ലാറ്റിൽ നിന്നുമുള്ള ഒരു മോചനം. ലോകം മുഴുവനും അന്ധകാരത്തിൽ ലയിച്ചു ചേരുമ്പോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരു പോലും പാതിരാത്രികൾ ഫുട്ബോളിന്റെ കാഴ്ചകൾ കൊണ്ട് അള്ളാഹുവിനെ മറന്നുപോകുമ്പോ പ്രിയമുള്ളവരെ, ഉമ്മമാരെ, പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞു കൊടുക്കണം, പാടില്ല മക്കളെ, ഈ സമയം അതിനുള്ള സമയമല്ലെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. പ്രിയപ്പെട്ട മക്കളെ ഉപ്പമാരും ഉമ്മമാരും ആരാധനകളിലേക്ക് കൊണ്ടുവരുന്ന പ്രചോദനത്തിന്റെ ശബ്ദമായി മാറണം. നമ്മുടെ പള്ളികളും നമ്മുടെ കുടുംബങ്ങളും എല്ലാം റമദാനിന്റെ അവസാനത്തെ രാത്രികളിൽ ഉറക്കമില്ലാത്ത പള്ളികളും കുടുംബങ്ങളുമായി മാറട്ടെ.
ഈമാനിന്റെ പ്രകാശം കടന്നു വരട്ടെ ലോകത്തിലേക്ക്. റഹ്മത്തിന്റെ മാലാഖമാര് നമ്മുടെ കുടുംബങ്ങളിലേക്കും പള്ളിയിലേക്കും പറന്നിറങ്ങട്ടെ. നെഞ്ചുപൊട്ടി പടച്ചവനോട് തേടുക. കഥനകഥകളും ജീവിതത്തിന്റെ വ്യഥകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ലോകത്തെ പടച്ച തമ്പുരാനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഏറെ അടുക്കുക. ഇവരാണ് ഈ ലോകത്തിലെ വിജയികൾ. റമദാനിന്റെ അവസാനത്തെ പത്ത് കൊണ്ട് വിജയിക്കാൻ ഇവർക്കാണ് കഴിയുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് തോന്നുമ്പോഴാണ് ലോകത്തിന്റെ നേതാവ് അവസാന നിമിഷം പോലും സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്ന് ഉമ്മത്തിന് വേണ്ടി ശബ്ദിച്ച, ഉമ്മത്തിനെ സ്നേഹിച്ച, ഉമ്മത്തിന് വേണ്ടി ജീവിച്ച ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ യഥാർത്ഥ സ്നേഹിതന്മാരിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തറസൂൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന് പകർന്നു നൽകിയ ആത്മീയതയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്ന് റമദാനിനെ ആദരിച്ച് അവസാനം ഈ പുണ്യ റമദാൻ നമ്മുടെ വലത് കരങ്ങളിൽ പിടിച്ച് റയ്യാൻ എന്ന നോമ്പുകാരന്റെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യ നിമിഷങ്ങളിലേക്ക് അല്ലാഹു നമ്മെ എത്തിക്കുമാറാവട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മെ എല്ലാവരെയും അല്ലാഹു വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.